ഓക്കെ വാച്ചർ ലൈവ് കട്ടായപ്പോൾ ദൈവത്തെ ശ്രമിക്കാം. ഓക്കെ തിരിച്ചു വരാം. എന്തവസ്ഥയാണോ ഇത്. ഓക്കെ നമ്മുടെ ലിയോ ഫോർ ഡി ബിങ് ബി ഓൾ ഫ്രം ലോകരും സ്റ്റില്ല ഇവിടെ ഒരു കിലോമീറ്റർ നിൽപ്പുണ്ടായിരുന്നെങ്കിൽ കൂടി തൊട്ട് താഴെ 4K എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 4K മച്ചമെന്തായാലും അത്യാവശ്യം പ്ലാനോടുകൂടി എവിടെ എനിമിയെ കണ്ടാലും ഫ്ലാങ്ക് ചെയ്തുകൊണ്ട് കൃത്യം ഐഡിയപരമായിട്ട് കളിക്കുന്നുണ്ട്. തൊട്ട് ഫ്രണ്ട് കൂടി ഫേസിൻ്റെ ഫൊണാട്ടിൻ്റെ വണ്ടി ഓടിച്ച് പോകുന്നു. ശശി മച്ചൻ മിസ് ജി ടി 6 അഞ്ച് കിലുകളുമായിട്ട് ഒരു ഒ പി ലെവൽ റിവഞ്ച് എടുത്തിന് ശേഷം മച്ചവർ വെയിറ്റിംഗിലാണ്. ബിഗ് ബാങ് തൊട്ട് അടുത്ത് എത്തിയിരിക്കുന്നു. ബിഗ് ബാങ്ങിൻ്റെ ക്യാറ്റു മറ്റൊരു അല്പം ദൂരെയായിട്ട് കവറിലാണെന്ന് തോന്നുന്നു. കൂടെ ഉണ്ടായിരുന്ന റോണിയും കൂടെ തന്നെ സപ്പോർട്ടുമായിട്ട് മറ്റൊരു ഫൈനൽ ചാൻസ് ഉണ്ടോ നോക്കാം. അത്രത്തോളം സോൾ ചെറുതായെങ്കിൽ കൂടി 32 പേഴ്സ് സ്റ്റിൽ അലൈവാണ്. ഈ ഒരു ഭാഗത്താണ് പവറായിട്ട് മാറാം. മുതൽ ഫേസസിൻ്റെ പൊളാറ ഡി എൻ എക്സ് നമ്മുടെ ക്യൂസ് കൂട്ടി ഫ്രണ്ട് വന്നിറങ്ങുന്ന മച്ചാവാൻ ഇറങ്ങുന്ന വീണ്ടും ഡി എഫ് ഫോർ ഡി നോക്കാവുന്നു. റോപ്പിൻ്റെ സപ്പോർട്ട് വിൾഫും ലോകരും അടിക്കുമോ റിവെഞ്ചിലേക്ക്. ആർവേറ്റി ക്യൂഷു മച്ചനും ലിയോ ഡി ജിയും ഡൺ ഡി എൻ എക്സും കൂടി എന്തായാലും 3-4 പേരും സ്റ്റിൽ അലൈവാണ്. നോക്കുകൾ വീണെങ്കിൽ തേർഡ് പാർട്ടി കിട്ടുന്നു. ഫോർകാ ശാശി മച്ചാ മാർക്കറ്റ പി എൻ എക്സിൻ്റെ വരവ് കാണാം. വീണ്ടും ടോക്കിയോ ജി ജി ഫോർക മച്ചാമാരെ നോക്കി നോക്കി അടിക്കുമ്പോൾ പണിപാലം വെള്ളത്തിൽ കൊടുക്കുന്നു. 6 lakhsൻ്റെ ടീമ പാഫുൾ ഫോർക എക്കെയും റിവഞ്ചെടുക്കുന്നു. പാ വീണ്ടും KFന്റെ വരവ് കാണാം. KGFന്റെ വരവ് കാണാം. മലാക്കം ബെല്ലയും KGFന്റെ വിആക്കിയും എല്ലാം കൂടി വന്നിറങ്ങുന്ന മറ്റു ടീമുകളുടെ മുമ്പിലേക്ക് തന്നെയാണ്. പിടിച്ചു നിൽക്കണമെങ്കിൽ മച്ചാമാരെ ഓപ്പിനോൾ കാർഫോസ് കീപ്പ് ചെയ്തേ തീരൂ. വണ്ടിയൊക്കെ പുകഞ്ഞു പോയിരിക്കുന്നു. വണ്ട് മിക്കവാറും പൊട്ടും. അങ്ങനെയാണെങ്കിൽ മച്ചാമാർ ഫുൾ വൈപ്പാവും. അത് സാധ്യമാക്കുന്നു. പറഞ്ഞതുപോലെ നോർണയമാ 8 കിലുകളെ കൊണ്ട് പോകുന്ന കൃത്യ പോസ്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് അർജുനം സെനത്തിനോ വീണ്ടും വീണ്ടും സ്പ്രേ നിലയ്ക്കാത്ത സ്പ്രേ ഒരു അഡ്വാൻറ്റേജ് പോസ്റ്റർ ഉള്ളത് കൊണ്ട് തന്നെ നോണയമിനൊന്നും തിരിഞ്ഞു നോക്കേണ്ടതില്ല. കൊടുത്താൽ മാത്രം മതി ബുള്ളറ്റുകൾ. എനിക്ക് നെഞ്ചെത്തിക്ക് നോക്കി വീണ്ടും വീണ്ടും ക്ലസ് കെഎബിഎഫിന്റെ ഫുൾ സ്ക്വാഡ് വൈഡ് അവിടെയും മണ്ടി ഫേസിന്റെ തകർപ്പം പോരാടാം. റാരമല്ല അവിടെ സ്വന്തം ലിയോ ഡി ജി തകർത്ത് ദൂരെ കളയുന്ന ഒരു ക്ലച്ച. 3 കിലുകളും ഇടതിലും 20 പ്ലെയേഴ്സും 7 ടീമുകളും അവസാന നിമിഷം നിലം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പ്ലെയേഴ്സും റോണിയും ക്യാറ്റും 5 കിലുകളുമായിട്ട് വെയിറ്റിംഗിലാണ്. ഫ്രണ്ടില് പീസ് ജി ടി ഉണ്ട്. ഫോർകാ 6 ലക്ഷം ഉണ്ട്. തൊട്ട് മുകളിലായിട്ട് ഒറിയോൺ ടീം ഒറിയോണക്സ് ലിയോ ഡി ജി വച്ചാൽ ഒറ്റയ്ക്കാണ് തിരിച്ചു കൊണ്ടുവരുന്ന ബാക്കി 2 നോക്കുകളെ ഫേസ് വളരെ ഡി എൻ എക്സിനെയും ക്യൂസിനെയും തിരിച്ചു കൊണ്ടുവന്ന് മതിയാവോ. സോണ് സ്റ്റാർട്ട് ആകുവാൻ വെറും 51 സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ നോണേമിൻ്റെ പൊസിഷൻ വേറെ ലെവൽ പൊസിഷൻ. സോണ് മാറിയപ്പോഴത്തെ പണി പാടുന്നു. എന്തായാലും ഒരു ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ മാത്രമാണ്. ഓറിയോൺ ഡിയോ ഡി എക്സ് ജി വച്ചാൽ കൃഷിനെയും പോളാറിനെയും തിരിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് സ്മോക്കിൻ്റെ മറവിലൂടെ. ആ ഒരു സ്മോക്കിലേക്ക് തന്നെ നമ്മുടെ മച്ചാമ്മ ഒരു 4K മച്ച 6 lakhsൻ്റെ ജി ടി എം കിലുകൾ ലഭിക്കാൻ വേണ്ടി കിലുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എതിർഭാഗം ബിഗ് ബാങ് ക്യാറ്റും ഉണ്ടായിരുന്നു. ബിഗ് ബാങ് റൂണിയും വെയിറ്റിങ്ങിലാണെങ്കിലും ആ മച്ചാമർക്ക് സോണിൽ കയറി മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കണ്ടു തന്നെ കാണാം. അടിക്കുമ്പോൾ യൂസർ അണ്ണൗണ്ട് നോക്കും. ഒറ്റയ്ക്കാണ് മച്ചാൻ ആരെത്തി ഗ്രേറ്റും നാക്കും മല്ലു സൂസിയും വീണ് പോയിരുന്നു. യൂസർ അണ്ണൗണ്ട് മാത്രം ബാക്കിയാവുന്നു. എന്തായാലും മച്ചവർ എത്രത്തോളം പവർ ആക്കുമെന്ന് നോക്കാം. തൊട്ടും മുകളിലായിട്ട് അദ്ദേഹത്തിൻ്റെ മച്ചവർ നോക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മച്ചവർ. എന്തായാലും 4 പേരില്ല, 3 പേര് മാത്രം ബാക്കിയാവുന്നത്. തുടർന്ന് എഫ് ടീം ക്രൗൺ എഫ് ടീം ഫേസി എഫ് ടീം 9 കിലുകളുമായിട്ടാണ് മച്ചമ്മയുടെ ആ ഒരു പോക്ക് സോണിൻ്റെ അവസാന സോണിലേക്ക്. എന്തായാലും ഫുൾ സ്ക്വാഡ് പവറായിട്ട് ലോബിയുണ്ട്. എം ടി വി ക്രിസ് ലോബിയും ലഡാക്സ് ആൻഡ്രോയും സ്റ്റോമൻ ലോബിയും എം ടി സൈനം മച്ചമ്മ ആരും വീണൊന്നും പോയിട്ടില്ലെന്ന് തന്നെ പറയാം. എന്തായാലും കണ്ടു തന്നെ കാണാം. സോണിന് കയറി വരുമ്പോൾ ബീസ്റ്റ് ഫോർക മച്ചാമാർക്ക് 2 ടീമുകൾ ഇടതും വലുതുമായിട്ടുണ്ട്. നോണിമ് വീണ്ടും ഒരു കൃത്യം ഒരു പൊസിഷൻ കീപ്പ് ചെയ്ത് നിൽപ്പുണ്ട്. എതിർഭാഗത്തായിട്ട് ഇടത് സൈഡിലായിട്ട് ബിഗ് ബാങ്ങും വീറ്റിയിലാണ്. ബിഗ് ബാങ് റൂണിയും നമ്മുടെ ക്യാറ്റും മച്ചവരെന്തോ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. കൃത്യമായിട്ടൊരു സ്പ്രേ കൊടുത്ത് നോക്കണം. വീണ്ടും ഫോർക ശശി നോണിമ് വേറെ ലെവൽ. എം ടി എസ് ക്രിസ് എലോബി യൂസർ അൺനൗണിനെ കൊണ്ടുപോകുന്നു. കേരള അതിൽ നോണിമൻ നെമസിസ് ടുപ്പിയും ഫേസിൻ്റെ വരവ് കാണാം. പ്രശ്നം സെലത്തിൻ്റെ മുമ്പിലേക്ക് ഫേസിൻ്റെ പൊടാറ ഡി എൻ എക്സ് ആണ്. അതിൽ മച്ചൻ കൂപ്പർ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫോൺ കൊണ്ട് എന്തായാലും മച്ചൻ നേടെടുത്ത സമയം മച്ചൻ എടുത്തു പോകുന്നു. പൊളാർ ഡി എൻ എക്സ് മുതലാക്കുമ്പോൾ ഒരു അപ്പിലോട് സ്പ്രേയാ ആർവിറ്റി ക്രോസ് മച്ചൻ്റെ വരവ്. എന്തായാലും പണി പാളിയപ്പോ ഇല്ലയോ. 1 SP ആർവിറ്റി ക്രോസ് വേറെ നിവർത്തിയില്ല. വണ്ടി എവിടെ നിർത്തിയാലും പണി പാളി. മച്ചൻ സോണൗട്ട് സോണൗട്ട് സോണൗട്ട്. അയ്യോ ആർവിറ്റി ക്യൂസിന് എന്തോ ആർവിറ്റി എന്തോ അറിയില്ല എന്ത് പറ്റുന്നില്ല. മച്ചൻ സോണിൽ വീട് പോകുന്ന അവസരം മുതലാക്കുന്നത് എം ടി സോം എലോബിയാണ്. മച്ചൻ വെറുതെ ഇരുന്ന് കിട്ടി നോക്ക കില്ലാണെന്ന് തോന്നുന്നു. വീട്ടിൽ കാണാം. എന്തെല്ലാം ഘട്ടത്തിൽ വീണം പതേ കടിക്കുമ്പോൾ ഇതാരാ എം ടി വി ക്രിസ് എലോബി ഒരു കിലോ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നു. മച്ചാമാരെ ഒലാസ് ആൻഡ്രോയും സ്റ്റെമിലോബിയും സീനം ക്രിസ് എലോബി പവറോട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. മുകളിൽ നോക്കാം. ലൊഡാസ് ആൻഡ്രോ ഓടി ഓടി പോകുന്നു. പതേക്കിന് മച്ചൻ വീറ്റിങ്ങിലാണ്. 9 കിലുകളുമായിട്ട് ക്ലൗണും ത്രിവണ്ണം ക്രീസിയും വെയിറ്റിങ്ങിലാണ്. തൊട്ട് താഴെ എം ടി സ്റ്റോ എലോബി പതേ ക്ലൗൺ ഓഫ് ടി വീണ്ടും പതേക്കിൻ്റെ അടയെ പതേക്ക് മച്ചവൻ ഇവിടെ തെറുത്തെറിച്ചടിക്കുന്നു. ഇവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീം ക്ലൗൺ ഓഫ് ടി വീണ്ടും വീണ്ടും സ്പ്രേ പതേ ഫ്രീസ് യു വൈറ്റി നോക്കൾ വാരി കിട്ടുന്നു. 4K തോന്നുന്നു. പതേക്ക പിങ്ക് ബാങ്കിനെയായിരുന്നു ഫിനിഷൊക്കെ വിട്ടപ്പോൾ. എന്തായാലും 11 കിലുകൾ പതേക്കിൻ്റെ മച്ചവരെ കൊണ്ട് പോകുമ്പോൾ ഫോർക ശശി അടി ഏറ്റു വാങ്ങുമോ ഫ്രീസ് യു എഫ് ടിയുടെ വക പകുതിയോളം ലിഫ്റ്റ് കുറഞ്ഞെന്ന് വേണം പറയാം. വീണ്ടും അടേ
നോ നെയ്മ് അർജുൻ നോ നെയ്മും പതിയൊക്കെ രണ്ട് സൈഡിൽ കൂടി ടീമുകളെ വളഞ്ഞിട്ട് അടിക്കുകയാണെന്ന് പറയാം. 12 കിലകൾ അർജുൻ മത്സരത്തിൽ നെവസിന്റെ ആർക്ക് ടു ഓപ്പിയും കൊണ്ടുപോകുമ്പോൾ വീണ്ടും ക്ലച്ചിലേക്ക് അവിടെ വീണ്ടും എം ടി ബി എസ് ലോപ്പി അത് പതേക്കാണ് കൊടുത്തത്. വീണ്ടും നോക്കുകൾ എന്ന നല്ല സ്പ്രേ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു പതേക്കിനെ വച്ച് വീണ്ടും 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 സൈനം റൊഡാൾസിന്റെ ആൻട്രിയും കൂടി എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. തൊട്ട് മുമ്പിലേക്ക് ആ പാർലമെന്റ് വീണ്ടും നോ നെയ്മിന്റെ ഡ്രാഗ് കോപ്പി അവസരം മുതലാക്കുവാൻ വന്നിറങ്ങിയതാണ്. ഒരു ഒ പി ലെവൽ സെറ്റ് പാർട്ടിക്ക് വേണ്ടി വന്നിറങ്ങിയെങ്കിലും തൊട്ട് താഴെ നാല് പേരുണ്ട്. ലൊറാസ് ആൻട്രോ അടുപ്പിക്കുന്നില്ല ഡ്രാക്കോയെ, അത്രമാത്രം കവർഫൾ കൊടുത്തുകൊണ്ട് അത് മുതലാക്കാനായിട്ട് ആ പതേക്കം വന്നിറങ്ങുന്നതിൽ മൂന്ന് ടീമുകൾ 11 പ്ലെയേഴ്സുകൾ എന്തായാലും കണ്ടെത്തണം. എം ടി ബി എൽ ഒ പി നോ നെയ്മൻ പതേക്ക മൂന്ന് ടീമുകളും പവറാണ്. എത്ര കില്ല എന്ന് നോക്കാം. ഒരു കില്ല മാത്രമേ ഇതൊരു എൽ ഒ പി പച്ച കിട്ടിയിട്ടുള്ളെങ്കിലും നാല് പേരും സ്റ്റിൽ അലൈവാണ് പതേക്കിനെ വെച്ചാൽ. അങ്ങനെയല്ല, 11 കില്ലുകളും എടുത്തുകൊണ്ട് പവറായിട്ട് നിൽക്കുന്നു എന്തായാലും മൂന്ന് പേര് മാത്രമേ ഉള്ളൂ. എതിർഭാഗത്ത് നോനേമ അതുപോലെ തന്നെ 12 കില്ലുകളുമായിട്ട് ഒരുപടി മുന്നിൽ നിൽക്കുന്നു പവറായിട്ട്. വീണ്ടും പതേക്ക് ഫേസ് എഫ് ടി പതേക്കത ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു നോനേമിനോട് കൂടി 12-12 കണ്ടു തന്നെ കാണാം. വീണ്ടും പതേക്ക് ഫേസ് ഈ കില്ലുകൾ വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. നോനേമിനെ അടിക്കുന്നു വീണ്ടും പവർ പതേക്കിന്റെ താഴെ എം ടി സൈന്റെ ലോബി ഉണ്ട്. അതാണ് എം ടിന്റെ പവർ, എം ടി സൈന്റെ പവർ. ഒരൊറ്റ നേടലും ഒരേ കിയം സ്പ്രേലും മച്ച രണ്ട് കില്ല് അറഞ്ചം പുറഞ്ഞ കൊണ്ടുപോകുന്നു പതേക്കിന്റെ. ഏതെങ്കിലും എം ടി സൈന്റെ ലോബി കൽപ്പിച്ച് രണ്ടും കൽപ്പിച്ച് കയറി പോകുന്നു. പതേക്ക് ഫേസ് മാത്രം ബാക്കിയാവുമ്പോൾ എം ടി സൈന്റെ കിളികൾ കൺഫേം ആക്കി വിടുമ്പോൾ എം നമ്മ സിസ എന്താക്കണം ഏതാക്കണം പതേക്ക് ഫ്രീസ് എം ടി സൈനെ കേന എകേ മച്ചാന്റെ ക്ലച്ചുകൾ നിലയ്ക്കുന്നില്ല. എം ടി സൈനെ കേൻ പവർഫുൾ ഫൈറ്റിലൊടുവിൽ 4 കിലുകൾ എല്ലോ പി കൊണ്ടുപോകുന്നു. വേറെ ലെവൽ വൈബോട് കൂടി കളിച്ചു. രണ്ട് ടീമുകൾ മാത്രം ബാക്കിയാവുന്നു. നോൺ വേണ്ടി മച്ചാൻ നാല് പേര് സ്റ്റിൽ അലൈവാണ്. എം ടി സൈനും ക്രിസ്റ്റൽ ലോബി മാത്രം ബാക്കിയുള്ള വീണ്ടും ക്രിസ്റ്റൽ ലോബി ഒരു ഓപ്പിയോ നേടാൻ നിർത്തിയെങ്കിലും പക്ഷേ കിട്ടത്തില്ല. അല്പം ദൂരെ ഇവിടെ മൂന്ന് പേരുണ്ട്, എം സി ലോബിയും ക്രിസ്റ്റൽ ലോബിയും എം ടി സൈനും ഉണ്ട്. എതിർഭാഗത്ത് മച്ചൻ്റെ സ്ഥലത്ത് നോക്കാൻ കട്ടക്ക് തന്നെ നിൽക്കുന്നു. ഒരോപ്പിയോ ചിക്കൻ നിലയിലേക്ക് രണ്ട് ടീമുകൾ ഒരുപോലെ പവർ തന്നെയാണ്. ആർക്ക് സാധിക്കും കൊണ്ടുപോകാൻ ഈ റാങ്കിലും എപ്പോഴും ചിക്കൻ ആൾ കൊണ്ടുപോകാൻ സാധിക്കും. കണ്ടെത്തല കാണാം. ട്രാക്ക് ടു ഓപ്പി സെനത്തൻ നെമസിസും അർജുനും പവറായിട്ട് തന്നെ കീപ്പ് ചെയ്ത് നിൽക്കുന്നു. ഒ പി ലെവലിൽ നാല് പേരും ഒരാളെപ്പോഴും നഷ്ടപ്പെടുത്താതെ 12 കിലകൾ എണ്ണം പറഞ്ഞ 12 കിലകൾ മച്ച പറഞ്ഞു തുടക്കം കഴിയുമ്പോൾ കണ്ടു തന്നെ കാണാം. എന്തായാലും ആര് കൊണ്ടുപോയി ചിക്കൻ? എം ടി സേനം, ക്രിസ്റ്റൽ ലോബിയും ക്രിസ്റ്റോമൽ ലോബിയും എന്തായാലും കൽപ്പിച്ച് കളിക്കുന്നു. നോണേ മാർജോൻ എകെയിൻ വളഞ്ഞിട്ടടിക്കുന്നു. ഒ പി ലെവൽ സ്പ്രേ ക്രിസ്റ്റൽ ലോബി നോക്കാവുന്നു. ബാക്കി നാല് പേരുമുണ്ട് ലോബിയുടെ, സോറി ഈ ഒരു ടീമില്. നോനേമിന്റെ ടീമിൽ വീണ്ടും കിലകൾ കൺഫേം ആക്കുന്നു. വാരി കിട്ടുന്ന ജോൻ എം ടി സൈനെ നോക്കാം. ഇനി പിടിച്ചാ കിട്ടില്ല ചിക്കൻ്റെ കിരീടം കൊണ്ടേനാണ്. അതൊക്കെ തകർന്ന് ദൂരെ കളയുന്നു. അർജോൻ മച്ചാന്റെ സപ്പോർട്ട് ടീം പാഫോട്ട് കളിച്ചതിന് മാത്രം ചിക്കൻ്റെ കൊണ്ട് പോകുന്നു. എത്ര കില്ല? 8 കില്ല അർജുൻ മച്ചാൻ കൊണ്ടുപോയി. 5 കില്ല നെമസിസം, 2 കില്ല ഡാർക്കോ ടു ഓപ്പിയും. കാരണം ഗ്രാജുവേഷൻ രണ്ടാം സ്ഥലം എം ടി സ്റ്റോമ ലോബിയാണ്. 3 പതേക്കാണ്. 4 ഫോർക്കിയുടെ ടീമാണ്. 5 ബിഗ് ബാങ്ങിൻ്റെ ടീമാണ്. 6 ഹിഡൻ ഓയിൻസ് ടീമാണ്. 7 ഇരു തിഗിലിൻ്റെ ടീമാണ്. 8 നമ്മുടെ ലിയോ ഫോർഡിൻ്റെ ടീമാണ്, പനിപ്പ ടീമാണ്. 9 റെഡ് പ്ലെയർ കിരീടി അച്ഛൻ്റെ ടീമാണ്. 10 ടി കർമ്മ ബില്ലിയുടെ ടീമാണ്. 11 ടി എസ് എം ബിനസിൻ്റെ ടീമാണ്. 12 ഡെൽറ്റ നൈൻ ടീമാണ്. 13 നമ്മുടെ ഗ്യാസലു ഗോജോ സോക്സിൻ്റെ ടീമാണ്. 14 ആസ്ട്രേലിയ ടീമാണ്. 15 ടി ടി ആറിൻ്റെ ടീമാണ്. 16 നമ്മുടെ ടൈക്കോടെ ടീമാണ്. 17 എൻ എസ് ടീമാണ്. 18 എൻഎസ് ടീമാണ്. 19 സ്മോക്കിൻ്റെ ടീമാണ്. 20 എസ്കേപ്പിൻ്റെ ടീമാണ്. 21 ഡി എസിൻ്റെ ടീമാണ്. 22 യു ടോഗിൻ്റെ ടീമാണ്. താങ്ക് യു ഫോർ സപ്പോർട്ട് എല്ലാ മച്ചാമാർക്കും. മച്ചമാരെ ലൈവ് കട്ടായ്മ ഇതോടെ ശ്രമിക്കുക. ഓക്കെ, എം വി പി നമ്മുടെ നോൺ എസ് അർജുൻ മച്ചാണ്. 10 കിലോ എഫ് ടി വിസ് കപ്പാരൻ ഫിനിഷർ നോൺ എസ് അർജുൻ. താങ്ക് യു.